ഓപ്പറേഷൻ വന്ദേ ഭാരതത്തിന് തുടക്കം കുറിച്ച് പ്രവാസികളുടെ ആദ്യ സംഘം കൊച്ചിയിലെത്തി. അബുദാബിയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത്. യാത്രക്കാരെ അവരവരുടെ ജില്ലയിലെ കേന്ദ്രീകൃത ക്വാറന്റീനിടങ്ങളിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ടോടെ ബഹ്റിനിൽ നിന്നുള്ള വിമാനം കൊച്ചിയിലെത്തും. ഒരു മാസത്തിലേറെ നീണ്ട ആലോചനകളും തയ്യാറെടുപ്പുകളുമാണ് ഇന്നലെ രാത്രി 10:30 വിജയത്തിലെത്തിച്ചത്. അബുദാബിയിൽ നിന്നും 177 യാത്രക്കാരെ വഹിച്ചുകൊണ്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് നെടുമ്പാശ്ശേരിയിൽ നിലം തൊട്ടു. വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ യാത്രക്കാരെ 6 ഗ്രൂപ്പുകളായി തിരിച്ചു. 30 പേർ വീതമുള്ള ഓരോ ഗ്രൂപ്പും ഇമിഗ്രേഷൻ ക്ലിയറൻസും ആരോഗ്യ പരിശോധനയും കഴിഞ്ഞാണ് പുറത്തിറക്കിയത്. വിമാനത്തിൽ 49 ഗർഭിണികളുണ്ടായിരുന്നു. ഇവരെയും കൃത്രിരോഗമുള്ളവരെയും 10 വയസ്സിന് താഴെയുമുള്ള കുട്ടികളുള്ളവരെയും വീടുകളിൽ ക്വാറന്റീനിൽ വിട്ടു. പരിശോധനയിൽ രോഗലക്ഷണം പ്രകടിപ്പിച്ചവരെ പ്രത്യേക കവാടത്തിലൂടെ പുറത്തിറക്കിയ ആംബുലൻസിൽ ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. 7 ആംബുലൻസുകളാണ് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചത്. മറ്റ് യാത്രക്കാരെ അവരവരുടെ ജില്ലകളിലെ ക്വാറന്റീൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ടാക്സികളിലും KSRTC ബസ്സുകളിലുമാണ് ഇവർ യാത്ര തിരിച്ചത്. ആദ്യം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് ടാക്സികളിലായിരുന്നു. പിന്നാലെ KSRTC ബസ്സുകളും യാത്ര തിരിച്ചു. എറണാകുളം ജില്ലക്കാരെയും ഒരു കാസർഗോഡുകാരനെയും ക്വാറന്റീൻ സൗകര്യമൊരുക്കിയ കളമശ്ശേരി SCMS കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഇന്ന് ബഹ്റിൽ നിന്നുള്ള പ്രവാസികൾ കൊച്ചിയിലെത്തും. വരും ദിവസങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവർ കൊച്ചിയിൽ വന്നിറങ്ങും. കരിപ്പൂർ വിമാനമിറങ്ങിയ പ്രവാസികളുടെ ആദ്യ സംഘം ക്വാറന്റീൻ പ്രവേശിപ്പിച്ചു. 5 കൈക്കുഞ്ഞുങ്ങളടക്കം 182 പേരാണ് ആദ്യ വിമാനത്തിലെത്തിയത്. 3 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. റിയാദിൽ നിന്നുള്ള വിമാനം ഇന്ന് രാത്രി 8:30 കരിപ്പൂരിലെത്തും. പുലർച്ചെ 2:30 നാട്ടിലെത്തിയവരുടെ ക്വാറന്റീൻ നടപടികൾ പൂർത്തിയായത്. അല്പം ആശങ്കയോടെയാണെങ്കിലും സ്വന്തം നാട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും. കൃത്യസമയം പാലിച്ച് രാത്രി 10:32 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കരിപ്പൂരിന്റെ റൺവേയിൽ സ്പർശിച്ചു. പരിശോധനയുടെ സ്വകാര്യാർത്ഥം 15 പേരെ വീതമാണ് വിമാനത്തിൽ നിന്ന് പുറത്തിറക്കിയത്. വീട്ടിലും കോവിഡ് കെയർ സെന്ററിലും ക്വാറന്റീനിൽ പോകുന്നവർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകാൻ പരിശോധനയ്ക്കൊപ്പം പരിശീലനവും നൽകിയിരുന്നു. ചുമയും ജലദോഷമുള്ള ഒരാളെയും പൊള്ളലേറ്റ മറ്റൊരാളെയും മഞ്ചേരി മെഡിക്കൽ കോളേജിലും വൃക്കരോഗം ബാധിച്ചയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. യാത്രക്കാരിൽ 19 പേർ ഗർഭിണികളും 51 പേർ അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരും 7 പേർ 10 വയസ്സിന് താഴെ പ്രായമുള്ളവരുമാണ്. വീട്ടിലും സ്വകാര്യ ഹോട്ടലുകളിലും ക്വാറന്റീൻ കഴിയാൻ സൗകര്യം ലഭിച്ചവർക്ക് ടാക്സി സൗകര്യം ലഭ്യമായിരുന്നു. മലപ്പുറം ജില്ലക്കാരായ 53 പേർക്ക് കാളിക്കാവ് അൽസഫ് ആശുപത്രിയിലാണ് ക്വാറന്റീൻ സൗകര്യം ഒരുക്കിയത്. ഓരോ ജില്ലയിലെയും സർക്കാർ കോവിഡ് കെയർ സെന്ററിലേക്ക് പോകുന്നതിനായി സുരക്ഷാ അകലം പാലിച്ചുകൊണ്ട് KSRTC ബസ്സുകളാണ് സജ്ജമായിരിക്കുന്നത്.